ഹലോ വെൽക്കം ടു താലി കിച്ചൻ ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് പച്ചരിയും റവുമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് മലപ്പുറം സ്പെഷ്യലാണെന്ന കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് കാശ്മീരപ്പം എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ നെയ്പത്തിരി പോലെയാണ് ഏകദേശം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നെയ്പത്തിരിയുടെ ടേസ്റ്റ് ഒന്നുമല്ല കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ഗീവവേയുടെ കാര്യം ആരും മറക്കണ്ടട്ടോ ഇനി ഞാൻ ഇൻഷാല്ല കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒന്നര കപ്പ് പച്ചരി ഒരു തലേന്ന് രാത്രി ഞാൻ കുതിർത്തി വെച്ചത് എന്നിട്ട് കഴുകിയ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നതുകൊണ്ടാണ് തലേന്ന് രാത്രി കുതിർത്തി വെച്ചിട്ട് രാവിലെ എടുത്തിട്ടുള്ളത് എല്ലാന്നുണ്ടെങ്കിൽ നാലു മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും പിന്നെ ഒന്നര ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കപ്പ് വെള്ളം മതി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക തേങ്ങയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും രാവിലെ തേങ്ങ ചേരേണ്ട പണിയൊന്നുമില്ല ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാറ് അവ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട് ജസ്റ്റ് ഈ ഒരു മാവ് നമ്മൾ കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം അധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല മാക്സിമം നോക്കുക അരക്കപ്പ് മാത്രം ചേർത്താൽ മതി ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഇച്ചിരി വെള്ളം അധികമായി പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ നല്ല ഹാർഡായിട്ട് കട്ട് ചെയ്ത് വരും അപ്പം കുറച്ച് ബലം കൊടുത്തിട്ടന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് റെഡിയാവും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവും ഇതുപോലെ മാവ് നല്ല ഡ്രൈ ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് പിന്നെ പരത്തിയെടുക്കാം ഞാനിപ്പോൾ വാഴയിലിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ചെറിയൊരു ബോൾ എടുത്ത് പരത്തി എടുക്കാണ് അപ്പോൾ വാഴയിലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടല്ലോ അതെടുക്കാം പത്തിരി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം സാധാരണ നമ്മൾ നെയ്പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നല്ല കനം കുറച്ച് പരത്തണ്ട ആ ഒരു ടൈപ്പിലാണ് പരത്തിയെടുക്കുന്നത് ചെറിയൊരു തിക്നസ് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ തവണ പരത്തിയിട്ട് ആ സമയത്ത് തന്നെ ചുട്ടെടുത്താൽ മതി പിന്നെ ഒന്ന് പരത്തിയിട്ട് ആ മാവ് ഇതുപോലെ തുറന്ന് വെക്കരുത് അടച്ചു വെക്കണം കാറ്റ് കൊണ്ടിട്ട് അത് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് ചെറിയൊരു തിക്നസ്സോട് കൂടിയിട്ട് പരത്തുമ്പോൾ മാത്രമേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൂട് വേണം ഓയില് നല്ലോണം ചൂടായിട്ടുണ്ടാവണം എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി കിട്ടും അപ്പോൾ ഞാനിത് ഒന്ന് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ അടുത്തത് പരത്തിയെടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം പൊങ്ങി വന്ന ഉടനെ തന്നെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ മറ്റേ ഭാഗം കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണ കുടിക്കുകയൊന്നും ചെയ്യില്ല നമ്മുടെ പത്തിരി കാശ്മീരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെണ്ണയെന്ന് മാറ്റാണ് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം നല്ല സിമ്പിളാട്ടോ സാധാരണ നമ്മൾ നെയ്പത്തിരി ഉണ്ടാക്കുന്ന അത്രയും പണിയില്ല തേങ്ങ ചിരവണ്ടി അങ്ങനത്തെ ഒരു പണിയില്ല ഇതിൽ പിന്നെ ആ റവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റും വ്യത്യാസമുണ്ട് അപ്പം എപ്പോഴും ഒരേ രീതി ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും നമുക്ക് പാർട്ടികളിൽ വരെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും നോൺ വെജ് കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ ചിക്കൻ്റെയും ബീഫിൻ്റെയും നോൺ മട്ടൻ്റെ ഒക്കെ കൂടെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ ഇപ്പോൾ കമൻ്റ് ഇടുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചാനലിൽ ഒരു കീവ് അവ നടക്കുന്നുണ്ട് ഇൻറോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കീവ് അവേ ഒന്നും കൂടി പറയാം അന്ന് ഞാൻ ആ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് ഗ്യാപ്പ് എടുക്കേണ്ട വന്നിട്ടുണ്ട് ഒരാഴ്ചയോളം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് പ്രതീക്ഷിക്കാത്തൊരു സംഭവം വന്നതുകൊണ്ട് കൂടി അപ്പോൾ അവേ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുന്നവരെയാണ് ഞാൻ ഗീവ് അവേ പറഞ്ഞിട്ടുണ്ടായത് ഗിഫ്റ്റ് പത്ത് പേർക്ക് കൊടുക്കുന്നുണ്ട് കമൻ്റ് ഇടേ വേണ്ടു നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കമൻ്റ് ഇടാം പ്രത്യേകം സമയം ലിമിറ്റൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ പേരെഴുതണമെന്നും നിർബന്ധമില്ല അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു യുവയാണ് നടക്കുന്നത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വിന്നർ ആവുക പത്ത് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വിന്നാവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഒരാൾക്ക് എത്ര വേണമെങ്കിലും കമൻറ്റിടേയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട താങ്ക്